ഗണപതി മിത്തല്ല എന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട്. അത് വിശ്വസിക്കേണ്ടവരങ്ങനെ വിശ്വസിക്കട്ടെ. ഞാൻ വിശ്വാസമില്ലാത്ത ആള് അവിശ്വാസമല്ല എന്ന് പറഞ്ഞൊരു എന്താ തെറ്റ്? പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, അത് ശാസ്ത്രം എന്ന് പറഞ്ഞ് പഠിപ്പിക്കരുത്. നിശ്ചയമായിട്ടും സാമൂഹ്യശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സാഹിത്യം പഠിപ്പിക്കുമ്പോൾ മിത്തിനെ കുറിച്ച് പഠിപ്പിക്കാം, പക്ഷെ ശാസ്ത്രമല്ല. ഷംസീർ പറഞ്ഞത് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെ ശാസ്ത്രമായിട്ട് പ്രചരിപ്പിക്കുന്നതിനെതിരായിട്ടാണ്. അത് കേരളത്തിൽ ആരാ പറയാത്തതെന്ന്? പക്ഷെ ഇപ്പൊ പ്രശ്നം ചിലരുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഷംസീർ പറഞ്ഞു എന്നുള്ള പേരിലാ പ്രശ്നം. കേരളത്തെ വർഗീയമായിട്ട് ധ്രുവീകരിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിന്റെ ഭാഗമാണ്. ഇതൊന്നും യാദൃച്ഛികമായി നടക്കുന്നതല്ല, വളരെ ബോധപൂർവം വർഗീയ അതിപ്രസരം കേരളത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി ചില കരിന്തീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനെ അറിഞ്ഞ് പ്രതിരോധിക്കും. ഇതിനൊന്നും കീഴ്വഴങ്ങാനായിട്ട് തയ്യാറില്ല. അല്ല, അത് കൂടുതൽ വഷളാക്കുന്ന മറുപടിയാണല്ലോ ഇന്നലെ സിപിഎം സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ഗണപതി മിത്താണെന്നും മറിച്ചുള്ള ഇത് വിശ്വാസമാണെന്നും പറയുന്നത്, ഒരു വിഭാഗത്തിന്റെ വിശ്വാസമാണെന്നും മറു വിഭാഗത്തിന്റെ മിത്താണെന്നും പറഞ്ഞ് കൂടുതൽ വഷളാക്കേണ്ട കാര്യം ഇല്ലല്ലോ. മിത്തല്ല, മിത്തിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാന്ന്. ഇതിപ്പോ നമ്മുടെ പുരാണങ്ങളിൽ മാത്രമല്ല, ഗ്രീക്ക് പുരാണം എടുക്കൂ, പാതി മനുഷ്യനും പാതി മറ്റ് കുതിര അതുപോലുള്ള മൃഗങ്ങളായിട്ടുള്ള എത്രയോ മിത്തുകളുണ്ട്. ഇതൊക്കെ വിശ്വാസത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത് വിശ്വസിക്കുന്നവരൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ ശാസ്ത്രം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്നല്ലേ ഷംസീർ പറഞ്ഞത്? അതങ്ങനെ തന്നെ. ഇനി ഒരാൾക്ക് ഇത് മിത്താണ് എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനും ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെന്ന്. നിങ്ങളങ്ങ് പ്രണപ്പെട്ടു പോയാലോ? അപ്പോ ഇതൊക്കെ കോൺഗ്രസ് കാണുന്നത് സുവർണാവസരമായിട്ടാണ്. അവർക്ക് രാഷ്ട്രീയ നിലപാടില്ലത്. അവർക്ക് എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ അസ്വസ്ഥ വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങളാണ് കോൺഗ്രസ്. അപ്പൊ അതിന്റെ നല്ലൊരു ഉദാഹരണമാണ് ഇപ്പൊ വി ഡി സതീശനാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും ഇതൊന്നും പഠിക്കാത്തതോ അറിയാത്തവരോ അല്ല. പക്ഷെ എന്തിനാ ഈ നിലപാടുകൾ എടുക്കുന്നത്? ഇത് ഇത്തരത്തിലൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ തങ്ങൾക്ക് എന്തോ രാഷ്ട്രീയ ഗുണം കിട്ടുമെന്നുള്ള കോൺഗ്രസിന്റെ ചിന്തയാണ്. അതിൽ നിന്നാണിത് വരുന്നത്. ഈ രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. ഈ ശബരിമല സമരത്തിന് സമാനമായ രീതിയിലുള്ള സമരമുറകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിപ്പോ നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞതാണ്. അങ്ങനെ സമാനമായിട്ടൊന്നും നടന്നിട്ടില്ല. കുറച്ചുപേര് അങ്ങനെ ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് ഒരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ള പരിശ്രമം. അന്നത്തെ മോഹം കണ്ടിട്ട് കോൺഗ്രസും ചേർന്നിരിക്കുന്നതിനോടൊപ്പം ഇതൊക്കെ കേരളത്തിലെ മതനിരപേക്ഷ അന്തരീക്ഷത്തെ താക്കാനുള്ള ശ്രമങ്ങളാണ്. കേരളീയരത് തിരിച്ചറിയും. ഞങ്ങൾ ആ പോസിറ്റീവ് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത് ഒറ്റക്കെട്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതില്ല. ഞാൻ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ്. ഒറ്റക്കെട്ടാവുന്നത് ഞാൻ പറയുന്നില്ല. ഒരു ദേശീയ രാഷ്ട്രീയ കൂടി ഇതൊക്കെ അന്യോന്യം അറിഞ്ഞുകൊണ്ടുള്ള കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടുക എന്നുള്ളതാണ്. അതെ 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 അതൊക്കെ അതൊക്കെ വളരെ ആസൂത്രിതമായിട്ടുള്ള ഇങ്ങനൊരു നിലപാടിലേക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള കൃത്യമായ ചോട് നീക്കുന്നു. ഇന്നൊന്നും ഞാൻ പറയുന്നു, എനിക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ പറയണം. താങ്ക് യു.